നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക മൊഴികൾ നൽകിയ 10 സംരക്ഷിത സാക്ഷികളുടെ വിവരം പുറത്തുവിടുന്നവർക്ക് 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും. തീവ്രവാദ കേസിൽ അട്ടിമറി ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഈ നിർണായക നീക്കം. ഇവരുടെ വിവരം പുറത്തുവിട്ടാൽ 3 വർഷം വരെ തടവും പിഴയും ചുമത്താവുന്ന വകുപ്പുകൾ ചുമത്താൻ കോടതിയുടെ അനുവാദം തേടി. ഈ സാക്ഷികളുടെ പേര്, വിലാസം, മൊഴികളുടെ പകർപ്പ് എന്നിവ പ്രതിഭാഗത്തിന് ലഭിക്കില്ല. ഈ സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിക്കുന്നത് പ്രതിഭാഗത്തിന് കേൾക്കാം. അതിനുശേഷം ഈ സാക്ഷികളെ തിരശീലയ്ക്ക് പിന്നിൽ നിർത്തി പ്രതിഭാഗത്തിന് ക്രോസ് വിസ്താരവും നടത്താം. പ്രതികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചോദ്യങ്ങളും അനുബന്ധ ചോദ്യങ്ങളും ഒഴിവാക്കണം. ഇതിലൂടെ സാക്ഷിയുടെ ജീവനും സ്വത്തിനും പ്രശ്നമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കുകയാണ് എൻഐയുടെ നീക്കം. കേസിൽ സന്ദീപ് നായരടക്കം 5 പ്രതികളെ മാപ്പുസാക്ഷികളാക്കി വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കാനാണ് നീക്കം. സ്വർണ്ണക്കടത്തിലൂടെ നേടിയ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ നൽകിയ 10 സാക്ഷികൾക്കാണ് സംരക്ഷണം. ഇവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നീക്കങ്ങൾ. സാക്ഷികളെ സംരക്ഷിക്കാൻ അന്വേഷണ സംഘം ഉപയോഗിക്കുന്നത് 2 നിയമങ്ങളാണ്. NIA നിയമത്തിലെ 17-ാം വകുപ്പും UAPA 44-ാം വകുപ്പുമാണ് ഇത്. വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷവും സാക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കും. സാക്ഷികൾക്ക് നേരിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥനോ വിചാരണ കോടതിക്ക് സ്വമേധയോ സാക്ഷികളെ സംരക്ഷിക്കാൻ ഈ വകുപ്പുകൾ ഉപയോഗപ്പെടുത്താം. ഇത്തരത്തിൽ നിയമസംരക്ഷണം ലഭിക്കുന്ന സാക്ഷികളുടെ വിവരങ്ങൾ പുറത്തുവിടുന്നവർക്ക് ശിക്ഷയും ലഭിക്കും. അതിനിടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ എം ശിവശങ്കർ, KT രമീസ്, സ്വപ്ന സുരേഷ്, PS സരിത്ത്, സന്ദീപ് നായർ, AM ജലാൽ, മുഹമ്മദ് ഷാഫി എന്നിവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കസ്റ്റംസ് കേസിലാണ് ഇത്. NIA പ്രതിപട്ടികയിൽ ഇനിയും ശിവശങ്കർ കടന്നു വന്നിട്ടില്ല. ഉന്നത സ്വാധീനമുള്ള പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കസ്റ്റംസിന്റെ വാദം അംഗീകരിച്ചാണ് സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ നടപടി. സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കാണിച്ച് എം ശിവശങ്കർ സമർപ്പിച്ച ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. IAS ഉദ്യോഗസ്ഥനായ തനിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കും മുൻപ് ED സംസ്ഥാന സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള വിചാരണ അനുമതി തേടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്.